हेलो वेलकम टू जाल किचन इन वेरैटी आईटर नूडिल्स रेसीपी आ साधारण नम्बर नूडिल्स वाइट अलग क्रीम कलर इन नमुक वाले कलर्फुल पलतर कलर नूडिल्स वीटल अवेलेबल वेजिटेबल्स उपयोग एने रेसीपी का पदवे कुछ वेजिटेबल कहपयपर वेजिटेबल कहपान मार्ग कूड़िया इत वाले एलुपा एनेम नमुक नोक इन या क्यारट चुरी पीस क्याबेज और बीट्रूटि हाफ यानिवेड़ी आदि चीसस्टी नमक आवील वेगचना और इडली पात्र तटल वैच्छे अरे वीम स्टीम वाले कुछ वेल वे आवश्यक वेल उपयोग ओरों अरच पेस्ट ओरों वेजिटेबल्स ना पेस्ट अरच नू अरचे इन नूडिल्स मव तैयार अल्प और बौल वे अरच कैबेज पेस्ट अल्प इटक अर कप कैबेज पेस्ट नमक अद अद बौल और कप आटमाव नमुक इतना चेर्त वण टू प्रपोर्शन इन्हें करक्ट अत्र पेस्टाण नमुक कबल नाम मवि अलव अटे अलव अल्प कुछ उपम अर टेबल स्पून एण ऐल चेर्त सणफ्लवर ऑयलो कोकोनट ऑयलो उपयोग नाम नोल चपाती मवि रूप नाम कुछ चपाती मवे का कुछ कूड़े अयवारी नमुक कें नाम कुछ नमक वे पात्र मोले कैरट पेस्ट बीट्रूट पेस्ट इे अलव मव आड् उपड़ आड् कुछ अदर पत् मिनट नमुक रस्टीन वेट वाली पात्र लिटम वेल तिपान वे पत् मिनट कहिशं कुछ मवे अस्ट प्रसर सिलिंड्रिकल षेप आकड़ा नूडिल्स इडियप्पति अचिल कूड़ा अब सेवन कूड़ा अब ईर षेपिल शेषं अल्प आटमाव साधा आटमाव स्प्रेड इतने एल बोलस स्प्रेड वे इन स्प्रेड सेवन कूड़ा इतना प्रसाद सैड ओटिपिचान सेवन रु चिल वाली हॉलस चेरिया हॉलस चेरिया हॉलस नाम इडियपयोग वाली हॉलस नाम नूडिल्स शिक्षा इन रेल सैसल हॉलस चिल नमुक नूडिल्स आवश्यक इतना कुछ वलुदायटी नूडिल्स कल सैसल चिलवर अलुकान श्रमिक वे चूड़ी वो और स्पून एण्डे चेर्त अब नाईट तिच्छी मव इे चुटी चिट्क वाले पेट अद प्रसाई वन वाले वाली बल को इतने चुटी इटक नमुक कई ते अच्छा कुछ चूड़ी वो नमक सप्रेडिटक मूं ना मिनट वेगानुवदी इकड़ चाई वे पात्र कुछ पचवे व അതിലേക്ക് ഈ വെന്ത് വരുന്ന നൂഡിൽസ് അരിച്ചെടുത്ത് ഇടുക
അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ വിട്ടുപോയി, അടുത്തതിൽ അത് കാണിച്ചു തരാം എങ്ങനെയാണ് സ്ട്രെയിൻ ചെയ്യുന്നതെന്ന്. എന്നിട്ട് വീണ്ടും അടുത്ത മാവ്, ക്യാരറ്റ് കൊണ്ടുള്ള മാവ് എടുത്ത് ഇതുപോലെ ഇട്ട് വേവിച്ചെടുത്ത് നേരത്തെ അതേ പാത്രത്തിലേക്ക് തന്നെ അരിച്ച് മാറ്റിയിടുക. കണ്ടോ, ഇതുപോലെയാണ് അരിച്ചെടുക്കേണ്ടത്. ഒരു അരിപ്പയിലേക്ക് ഇത് അരിച്ചെടുത്തിട്ടിട്ട് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ആ പച്ചവെള്ളത്തിലേക്ക് ഇത് എടുത്തിടുക. ഇതുപോലെ ബീട്രൂട്ടിൻ്റെതും ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ നൂഡിൽസ് എല്ലാം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞ് ഇത് പച്ചവെള്ളത്തിൽ നിന്ന് അരിച്ചെടുത്ത നൂഡിൽസാണ് കണ്ട ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള നൂഡിൽസ് നമുക്ക് കിട്ടാം. ഇനി നമുക്ക് നൂഡിൽസ് എങ്ങനെയാണ് പാകം ചെയ്യുന്നത് അതുപോലെ ഇനി നമുക്ക് ചെയ്യാം. അതിലേക്കായിട്ട് ഒരു പാനിൽ 2-3 സ്പൂണ് ഓയിൽ ചേർത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. വെട്ടിയെടുക്കുക. അതൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്ക് നല്ല മണമൊക്കെ നന്നായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ 1/1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക, ഒരുപാടൊന്നും വെന്ത് പോകേണ്ട കാര്യമില്ല. കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യുക. ഇതിൽ കുറച്ച് ക്യാബേജുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് ഇല്ലാത്തവർ 1 തക്കാളി എടുത്തിട്ട് അതൊന്ന് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കുക. കുറച്ച് പഞ്ചസാരയും 1/4 ടീസ്പൂണോളം പഞ്ചസാരയും 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ അതേ എഫക്റ്റ് നമുക്ക് അതിനകത്ത് കിട്ടും. ഇത് ചേർത്ത് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. അതിനുശേഷം ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. ചില്ലി സോസ് കയ്യിലില്ലാത്തവർ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റിയ സമയത്ത് 1 പച്ചമുളക് കൂടെ ചേർത്ത് വഴറ്റിയെടുത്താൽ മതി. ഇത് നല്ലതുപോലെ ഇളക്കി വെച്ചിട്ട് സോസ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം എപ്പോഴും ഹൈയിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് എല്ലാം കൂടെ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് നല്ലതല്ല, കുറേശ്ശെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നൂഡിൽസിൽ പകുതി ഇവിടെ ചേർത്തിട്ടുള്ളൂ. പകുതി ചേർത്തിട്ട് നമ്മൾ സ്പൂണ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ പതിയെ വേണം നമ്മൾ ഇളക്കി യോജിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. കുറച്ചൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ 2 സ്പൂൺ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കും. ഈ സോസൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. സോയ സോസ് ഉള്ളവർ യൂസ് ചെയ്യുക, എൻ്റെ പക്കലില്ലാത്തതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുക. ഇനി നമ്മൾ സ്പൂണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിതുപോലെ പാന് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇത് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എടുക്കുക.
ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കളർഫുൾ ആയിട്ടുള്ള നൂഡിൽസാണ് ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. സാധാരണ നൂഡിൽസ് തന്നെ പിള്ളേർക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് കളർഫുള്ളായിട്ടിരിക്കുന്ന കാരണം തന്നെ പിള്ളേർക്ക് അത് കഴിക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിൽ നമുക്ക് കുട്ടികളെ വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ കഴിപ്പിക്കാൻ പറ്റും. അല്പം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലതുപോലെ ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.